നല്ല സ്ക്രിപ്റ്റ് സെലക്ഷനുള്ള നല്ല കൺസിസ്റ്റൻസിയിൽ പോകുന്ന ആർട്ടിസ്റ്റുകളോട് എനിക്ക് എപ്പോഴും നല്ല ഇഷ്ടമാണ്. അന്നവനിൻ്റെ ഫിലിമായതുകൊണ്ടും പ്ലസ് ജൂഡിൻ്റെ ഫിലിമായതുകൊണ്ടും ഈ ഫിലിമിനോട് കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. പ്രൈം വീഡിയോസിലൂടെ പുറത്തു വന്ന് ജൂഡ് ആൻ്റണി ജോസഫ് ഡയറക്റ്റ് ചെയ്തുള്ള സാറാസ് എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് ഡോൺസ് കോഡ് ആ മൊബൈസ് മാർലി ഫ്രം ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. കുട്ടികളെ നോക്കാൻ അറിയാത്ത സാറയുടെ കഥയാണ് ഈ ഫിലിം. ഇങ്ങനത്തെ കാര്യങ്ങളിൽ വലിയ ധാരണയില്ലാത്ത ഒരാളാണ് സാറ. പെട്ടെന്ന് സാറയുടെ ലൈഫിൻ്റെ ട്രാക്ക് മൊത്തമായിട്ട് മാറുന്നുണ്ട്. അതാണ് ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയണ്ടേ, നമ്പർ വൺ ഈ ഫിലിമിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് ആണ്. ജൂഡിൻ്റെ ഫിലിം ആകുമ്പോൾ നല്ലൊരു സ്റ്റോറി ടെല്ലിംഗ് എപ്പോഴും കിട്ടാറുണ്ട്. ആൻഡ് ഈ ഫിലിമിലോട്ട് വരുമ്പോൾ അങ്ങനത്തെ ഒരു പ്രതീക്ഷയൊക്കെ നൽകിയിരുന്നു. ആൻഡ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ രണ്ട് ഫിലിംസിലും നല്ല എൻഗേജിങ് ആവുന്ന സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓം ശാന്തി ഓശാനയും മുത്തശ്ശി കഥയൊക്കെ ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു പ്രധാന ഫാക്ടർ ഇതാണെന്നും പറയാം. ആൻഡ് ഈ ഫിലിമിലോട്ട് വരുമ്പോൾ നല്ല രസകരമായിട്ട് പറയാവുന്ന ഒരു പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. ആൻഡ് അവിടെയൊക്കെ നല്ലൊരു പ്ലസൻ്റ് ഫീല് ഈ ഫിലിം നല്ല രീതിയിൽ തരുന്നുണ്ടായിരുന്നു. നമ്പർ ടു, സിറ്റുവേഷൻ കോമഡികളാണ്. സാറാസ് എന്ന ഫിലിമിലെ കോമഡിക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു വലിയ സ്പേസ് എന്ന് പറയാനില്ലെങ്കിൽ പോലും ചില സമയത്ത് വരുന്ന കുറച്ച് ട്രീറ്റ്മെൻറ്റുകളൊക്കെ എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ആൻഡ് ആ കാര്യത്തിൽ മല്ലിക സുകുമാരൻ ബെന്നിക്കൊക്കെ നല്ലൊരു ടൈമിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അവർ സീരിയസ് ആയിട്ട് ഫിലിം പോകുമ്പോൾ അങ്ങനത്തെ ഒരു പാറ്റേണിൽ ഫിലിം സഞ്ചരിക്കുമ്പോൾ സ്പോട്ടിലിട്ട് ചിരിപ്പിക്കുന്ന ആ ഒരു മെത്തേഡൊക്കെ നന്നായിട്ട് തന്നെ ഈ ഫിലിമിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് പറയുന്ന ഡയലോഗ്സ് ആണെങ്കിൽ പോലും ആ ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അത്ര പെർഫെക്ഷനോടെ തന്നെ ഈ ഫിലിമിൽ ചെയ്തിട്ടുണ്ട്. നമ്പർ ത്രീ, അന്നാബന്നിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷനാണ്. ഓരോ ഫിലിമും കഴിയും തോറും അന്നാബൻ എന്ന ആർട്ടിസ്റ്റിനോട് എനിക്ക് പിന്നെയും പിന്നെയും ഇഷ്ടം കൂടി വരികയാണ്. ഓരോ ഫിലിം കഴിയും തോറും ആക്ടിങ് അത്രയും ഇമ്പ്രൂവ്മെൻറ്റോടെ തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സ്ക്രിപ്റ്റ് സെലക്ഷനും കൊള്ളാവുന്നൊരു പാറ്റേണിലോട്ടും മാറുന്നുണ്ട്. കൺസിസ്റ്റൻസിയും നല്ല രീതിയിൽ കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ രീതിയിൽ അന്നാബനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഷീ ക്യാൻ ക്രിയേറ്റ് വണ്ടേഴ്സ്. നമ്പർ ഫോർ, ഈ ഫിലിമിൽ എടുത്തു പറയേണ്ട കുറച്ച് പെർഫോമൻസ് ഒക്കെയുണ്ട്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ അന്നാബന് ഓരോ ഫിലിമും കഴിയും തോറും നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റോടെ തന്നെ മാറുന്നുണ്ട്. ആൻഡ് ഈ ഫിലിമിലും നല്ലൊരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. സണ്ണിവേൻ്റെ കേസ് പറയുമ്പോൾ കൊടുത്ത റോള് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഈ ഫിലിമിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സപ്പോർട്ടിംഗ് കാസ്റ്റ് എന്ന നിലയിൽ അത് നല്ലൊരു പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ആൻഡ് ചെറിയൊരു സ്പേസിൽ നിന്ന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സിദ്ദീഖിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഈ ഫിലിമിൻ്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണെന്ന് പറയേണ്ടി വരും. കാരണം അത്രയും ഇമ്പാക്റ്റ് ഉള്ളൊരു ക്യാരക്ടർ അല്ലെങ്കിൽ പെർഫോമൻസ് എന്ന് ഈ ഫിലിമിൽ പറയേണ്ടി വരും. അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ ഒരു ഫിലിമിൽ അഭിനയിച്ചിട്ടുള്ളത്. കാരണം കൊടുക്കുന്ന ഡയലോഗ്സിൽ പോലും അത്രയും കൺവിൻസിങ് സെറ്റപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ഈ ഫിലിമിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂട്ടാൻ പറ്റുന്ന കുറേ ഡയലോഗുകളൊക്കെ അദ്ദേഹം ഈ ഫിലിമിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതൊക്കെ എനിക്ക് അത്രയും നന്നായിട്ട് ഈ ഫിലിമിൽ ഇഷ്ടപ്പെട്ടു. നമ്പർ ഫൈവ്, ഷാൻ റഹ്മാൻ്റെ മ്യൂസിക്കാണ്. ഈ ഫിലിമിലെ ഷാൻ റഹ്മാൻ്റെ സോങ്സൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം അത് കൊള്ളാവുന്നൊരു സെറ്റപ്പിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതിൽ ഫീൽ ചെയ്തിരുന്നു. പിന്നെ തോന്നിയൊരു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സോങ്സിലൂടെ തന്നെ നരേഷൻ നടത്തുന്ന ഒരു ഫീലൊക്കെ തോന്നിയിരുന്നു. ആൻഡ് ആ ഒരു കാര്യം ഫിലിമിന് നല്ലൊരു ഡെവലപ്മെൻറ്റൊക്കെ കൊടുത്തിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കേസ് പറയുമ്പോൾ ഫിലിമിലെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് അത് സെറ്റ് ചെയ്യുള്ളത്. ആൻഡ് അത് കൊള്ളാവുന്ന രീതിയിലൊക്കെ ചെയ്തെടുത്ത കാരണം നല്ല ഫീലൊക്കെ പല പോയിന്റുകളിലും തന്നിരുന്നു. ഓവറോൾ സാറാസ് എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നല്ലൊരു ഫിലിമായിട്ടാണ് തോന്നിയത്. കാരണം അതിനുള്ളൊരു കണ്ടൻറ് ഈ ഫിലിം തരുന്നുണ്ട്. തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്നൊരു ഫിലിമൊക്കെ തന്നെയാണ് സാറാസ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അതിൽ നമ്മൾ ഷോർട്ട് റിവ്യൂസും അതുപോലെ സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഒക്കെ കൊടുക്കുന്നതാണ്. നമ്മൾ ചാനലിൽ റിവ്യൂസ് ഇടുന്നതിൻ്റെ മുന്നേ തന്നെ ആ ഒരു പേജിൽ റിവ്യൂസൊക്കെ ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി നമ്മൾ എഴുതുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.